ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു കൊളർ ബ്ലാക്ക്. അപ്പോൾ ഇന്നത്തെ അനിമെ റിവ്യൂ സീരീസിൽ നമ്മൾ പറയാൻ പോകുന്നത് റൈസ് ഓഫ് ദി ഷീൽഡ് ഹീറോ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുവിധ എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു സീരീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇസെക്കായി സീരീസാണ്. ഇസെക്കായി സീരീസ് എന്ന് പറഞ്ഞാൽ അറിയാതെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർ വേറൊരു ലോകത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു ലോകത്ത് അങ്ങോട്ടേക്ക് എത്തുന്നു, അതായത് നമ്മളെ ലോകത്തുനിന്ന് വേറൊരു ലോകത്തോട്ട് പോകുന്നു, ഒരു ഫാൻറ്റസി ലോകത്തോട് പോകുന്ന സീരീസുകളാണ് പൊതുവേ ഇസെക്കായി സീരീസ് എന്ന് പറയാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ നായകൻ ജസ്റ്റ് ഇന്ന് ലൈബ്രറിയിൽ കയറി ലൈബ്രറി നേരെ ചെന്നത് വേറെ ലോകത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ലോകത്ത് നാല് ഹീറോസ് ഉണ്ട്, ഒരു ആർച്ചർ, ഒരു സ്പിയർ ഹീറോ, പിന്നെ ഒരു സോൾഡ് ഹീറോ, ഒരു ഷീൽഡ് ഹീറോ. അപ്പോൾ നമ്മുടെ നായകൻ എന്തായാലും ഷീൽഡ് ഹീറോ ആവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നാട്ടുകാർക്ക് എന്തോ ഷീൽഡ് ഹീറോനോട് അത്ര താല്പര്യമില്ല, പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും പിന്നെ കുറേ ചതിയും കുറേ വഞ്ചനകളും ബേക്ക് നിന്ന് കുത്തും കുതികാല് വെട്ടും, മറ്റേ ബലരാമൻ പറഞ്ഞ പോലെ പിന്നിൽ നിന്ന് കുത്താനും കാല് വെട്ടാനും പരിപാടികൾ, അങ്ങനത്തെ കുറേ പരിപാടികളും ഒക്കെ ഉണ്ട് എന്തായാലും ഷോയിൽ. പിന്നെ ഈ ഷോ മറ്റുള്ളതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമിങ് ആസ്പെക്റ്റാണ്. അതായത് ഗെയിം പോലെ തന്നെയുള്ള ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു വിധം പാർട്ടുകളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഗെയിമും പിന്നെ ഡെമി ഹ്യൂമൻസ് എന്ന് വെച്ചാൽ പകുതി മനുഷ്യനും പകുതി ജീവികളായിട്ടുള്ള, പിന്നെ ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്, കോമഡി ആക്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഷീൽഡ് ഹീറോൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു വേറൊരു മൂഡിലേക്ക് എത്തിക്കും. ഒരു എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല, എങ്കിലും പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീരീസാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് സീസൺ അധികം വൈകാതെ റിലീസാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് 2020 ഏപ്രിലോട്ടാണ് അതിൻ്റെ സെക്കൻഡ് സീസൺ റിലീസാവുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സീരീസാണ് റൈസ് ഓഫ് ദി ഷീൽഡ് ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നായകൻ്റെയും നായിക ആയോ എനിക്ക് സംശയമുണ്ട്, എന്തായാലും ഒരുപാട് നായികമാർ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് നായികമാരാകുമ്പോൾ ഷോ പലപ്പോഴും അലമ്പാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ ഫസ്റ്റ് സീസൺ എന്തായാലും ഷീൽഡ് ഹീറോൻ്റെ വളരെ അടിപൊളിയായിരുന്നു, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഹീറോസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വില്ലന്മാരെ തുരത്തുക എന്നാണല്ലോ. അപ്പോൾ വില്ലന്മാർക്ക് പകരം കുറേ വേവ്സാണ് വരുന്നത്. ആകാശത്തും മറ്റേതൊക്കെ ആയിട്ട് ഒരു പോർട്ടൽ തുറക്കുന്ന പോലെ തുറന്നു വന്നിട്ട് അതിൽ നിന്ന് പല ജീവികളും വരിക, അവയോട് ഫൈറ്റ് ചെയ്യും, ഓരോ രാജ്യത്തെ രക്ഷിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ മറ്റ് ഷോവിനേക്കാളും ഒരു കൂടെയുള്ള ഒരുപാട് ഷോകൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഒരുപാട് ചവർ ഷോകളുണ്ട്. പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് ഷീൽഡ് ഹീറോ എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സീരീസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് എന്തായാലും ഷീൽഡ് ഹീറോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.